നമസ്കാരം. കോവിഡ് വ്യാപനവും അതുപോലെ തന്നെ ലോക്ക്ഡൗണും എല്ലാം ഏറ്റവും കൂടുതൽ ബാധിച്ചത് ആരെ എന്ന് ചോദിച്ചാൽ അത് കേരളത്തിലെ എസ്എഫ്ഐയെയും ഡിവൈഎഫ്ഐയെയും ആണ് എന്ന് തമാശ രൂപത്തിൽ സമൂഹമാധ്യമങ്ങളിൽ ചില വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. അതായത് കലാലയങ്ങൾ അടഞ്ഞു കിടക്കുന്നു, എസ്എഫ്ഐയിലേക്ക് ആളെ കിട്ടാനില്ല, പാർട്ടിയിലേക്ക് റിക്രൂട്ട്മെൻറ് ചെയ്യാനും കള്ളും കഞ്ചാവും ഈ കലാലയങ്ങളിൽ എത്തിക്കാനും കുട്ടികളെ കമ്മ്യൂണിസത്തിലേക്ക് ആകർഷ്ടരാക്കാനും ഒന്നും സാധിക്കാതെ എസ്എഫ്ഐയും ഡിവൈഎഫ്ഐയും ഇങ്ങനെ കോവിഡ് കാലത്ത് തകർന്നുപോയി എന്നാണ് ആ വിലയിരുത്തലുകൾ. പക്ഷേ ഇത് സത്യമാണ് എന്ന് സൂചിപ്പിക്കുന്ന ചില സൂചനകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. പാലക്കാട് ജില്ലയിൽ എസ്എഫ്ഐയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കളക്ടറേറ്റ് മാർച്ച്, ഈ കളക്ടറേറ്റ് മാർച്ചിൽ പങ്കെടുക്കാൻ ആളില്ലാതെ വന്നപ്പോൾ ജില്ലയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട സ്കൂളിൽ നിന്നും കുട്ടികളെ ബിരിയാണി വാങ്ങിക്കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകി ബസ്സിൽ കയറ്റി സമരത്തിന് കൊണ്ടുപോകുന്നു. സമയത്തിന് തിരികെ കൊണ്ടുവിടാതായപ്പോൾ രക്ഷകർത്താക്കൾ ആശങ്കയിലായി അവർ പോലീസിൽ പരാതി നൽകുന്നു. ഒടുവിൽ ബിരിയാണി പോയിട്ട് പച്ചവെള്ളം പോലും വാങ്ങിക്കൊടുക്കാതെ എസ്എഫ്ഐ സഖാക്കൾ ഈ കുട്ടികളെ കൊണ്ട് തിരികെ വിടുന്നു. രക്ഷിതാക്കൾ കോപാകുലരായി എസ്എഫ്ഐ സഖാക്കളെ പഞ്ഞിക്കിടുന്ന അവസ്ഥ വരെ ഈ കഴിഞ്ഞ ദിവസം പാലക്കാടുണ്ടായി. ഈ സംഭവം ഒരു പ്രധാനപ്പെട്ട വിരൽ ചൂണ്ടലാണ് ഈ നേരത്തെ പറഞ്ഞ വിലയിരുത്തലിനോട്. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട ഒരു സംഗതി, ഈ കുട്ടികളെ ഇങ്ങനെ സ്കൂളിൽ നിന്ന് എസ്എഫ്ഐ സഖാക്കൾക്ക് വിളിച്ചു കൊണ്ടുപോകാൻ എങ്ങനെ പറ്റി? അധ്യയനത്തിനായി പഠിക്കാനായി സ്കൂളിൽ വിടുന്ന കുട്ടികളെ സമരത്തിന് വേണ്ടി എങ്ങനെ ആര് കൊണ്ടുപോകാൻ അനുവദിച്ചു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അവിടെ സ്കൂളിലെ തന്നെ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള അധ്യാപക സംഘടനയിൽപ്പെട്ട ചില അധ്യാപകരാണ് ഇങ്ങനെ കുട്ടികളെ സ്കൂളിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോകാൻ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തത് എന്നൊരാരോപണമുണ്ട്. തീർച്ചയായും അതിൽ കഴമ്പുണ്ടാവണമല്ലോ. ആരെങ്കിലും സൗകര്യം ഒരുക്കി കൊടുക്കാതെ ഇങ്ങനെ കുട്ടികളെ സമരത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അധ്യാപക സംഘടനകൾ നമ്മുടെ വിദ്യാർത്ഥി സംഘടനകളെ പോലെ തന്നെ കേരളത്തിൻ്റെ പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്ന സംഘടനകൾ തന്നെയാണ്. നമുക്കറിയാം, കേരളത്തിൽ വിദ്യാർത്ഥി സംഘടനകളെ പോലെ തന്നെ അധ്യാപക സംഘടനകളിലും ഭൂരിഭാഗവും ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള സംഘടനയാണ്. അധ്യാപകരിൽ ഭൂരിഭാഗവും മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, നമ്മുടെ സ്കൂളുകളിൽ രാഷ്ട്രീയം നിരോധിച്ചിട്ടുള്ളതാണ്. എന്നിട്ടും അവിടേക്ക് കടന്നു വന്ന് വിദ്യാർത്ഥികളെ സമരത്തിന് കൊണ്ടുപോകാൻ, രക്ഷിതാക്കളുടെ അനുവാദമില്ലാതെ സമരത്തിന് കൊണ്ടുപോകാൻ അധ്യാപക സംഘടനകൾ കൂട്ടുനിന്നു എന്നുള്ളത് വലിയൊരു നിയമപ്രശ്നമാണ്. നമ്മുടെ സ്കൂളുകളിൽ രാഷ്ട്രീയം നിരോധിച്ചിരിക്കുന്നത് ഹൈക്കോടതിയാണ്. അതുകൊണ്ട് തന്നെ കോടതിയലക്ഷ്യവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൂടിയാണ്. അതുമാത്രമല്ല, കേരളത്തിലെ സ്കൂളുകളിൽ നിന്നുള്ള പ്രായപൂർത്തിയാകാത്ത 18 തികയാത്ത വിദ്യാർത്ഥികളെ ഇങ്ങനെ സമരത്തിന് കൊണ്ടുപോകുമ്പോൾ അതൊരു മനുഷ്യാവകാശ പ്രശ്നം കൂടിയാകുന്നു. മണിക്കൂറുകൾ രക്ഷിതാക്കൾ മുൾമുനയിലാകുന്നു. ഇതെല്ലാമാണ് സംസ്ഥാനത്തെ സർക്കാർ വിദ്യാലയങ്ങളിൽ നടക്കുന്നത്. തിരുവനന്തപുരത്തെ ഈ ഒരു സ്കൂളിനെ സംബന്ധിക്കുന്ന ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസം വന്നതാണ്. അവിടുത്തെ പ്രധാന അധ്യാപകനെതിരെ ഉള്ള കേസ്, ആ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നു. ഒരു വിദ്യാർത്ഥിനിയുടെ കയ്യിൽ നിന്നും കഞ്ചാവ് ബീഡി പിടിച്ചെടുക്കുന്നു, രക്ഷിതാക്കൾ തന്നെ പിടിച്ചെടുക്കുന്നു. അത് പരാതിപ്പെട്ടിട്ട് അതിന്മേൽ നടപടികളില്ല. 5-ാം ക്ലാസ് വിദ്യാർത്ഥികളെ ക്രൂരമായി റാഗിങ്ങിന് വിധേയരാക്കുന്നു. പുറത്തു നിന്നുമുള്ള വിദ്യാർത്ഥിനികൾ യൂണിഫോം ഇടാതെ ഈ സ്കൂളിൻ്റെ കോമ്പൗണ്ടിനകത്തേക്ക് പ്രവേശിക്കുന്നു. വിദ്യാർത്ഥിനികൾ പരാതിപ്പെടുമ്പോൾ വീട്ടിൽ പോയി പറയരുത് എന്ന അധ്യാപകർ നിർദ്ദേശം നൽകുന്നു. ഇതൊക്കെയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ കോട്ടൺ ഹിൽ സ്കൂളിൽ നടന്നു വരുന്നത് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്താമാധ്യമങ്ങളിലെല്ലാം നമ്മൾ വായിച്ചതാണ്. ഇത്തരമൊരു സംഗതി ഉയർന്നു വന്നപ്പോൾ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്, ചെറിയ കാര്യങ്ങൾ പർവ്വതീകരിച്ച് കാണിക്കുന്നത് ശരിയല്ല, നമ്പർ 1 കേരളമാണ്, ഏഷ്യയിലെ നമ്പർ 1 സ്കൂളാണ്, ഇങ്ങനെയൊക്കെ പറയാമോ എന്നതാണ് സർക്കാരിൻ്റെ നിലപാട്. പക്ഷേ ഒരു പുരോഗമനപരമായ സർക്കാർ ഈ ആരോപണങ്ങളെ ഗൗരവത്തോടുകൂടി എടുക്കുകയും ആ ആരോപണങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങളിൽ നിന്ന് കുട്ടികളിൽ രക്ഷിക്കാനായ നടപടികൾ പ്രാഥമികമായി സ്വീകരിക്കുകയും വേണം. ഒരു പോലീസുകാരനെ പോലും ഈ ഏഷ്യയിലെ നമ്പർ 1 സ്കൂൾ എന്നറിയപ്പെടുന്ന സ്കൂളിൽ അധികമായി ഡ്യൂട്ടിക്കിട്ടിട്ടില്ല. സ്കൂളിൻ്റെ സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ വേണമായിരുന്നു. രക്ഷിതാക്കളുടെ പരാതികൾ കേട്ട് അതിന്മേൽ കാര്യക്ഷമമായ അന്വേഷണം നടത്തണമായിരുന്നു. വേണമെങ്കിൽ ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് പോലും സ്കൂളിനെ വിധേയമാക്കേണ്ടതായിരുന്നു. പക്ഷേ
പ്രശ്നങ്ങളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ ചർച്ചാ വിഷയമാകാതെ വിവാദങ്ങൾ ഇല്ലാതാക്കാനാണ് സർക്കാരും അധ്യാപക സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും ശ്രമിക്കുന്നത് എന്നത് ഏറെ ഖേദകരം തന്നെയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.